ഓം ശാന്തി. അതിപ്രിയനായ ശിവബാബയുടെ മഹാവാക്യങ്ങൾ കേൾക്കാം. 6/8/2022 ബാബ് കഹത്തെ ഹെ മീഠേ ബച്ചേ, ഗ്യാൻ സാഗർ ബാബ് ഔർ ബ്രഹ്മപുത്ര നദി കാ യഹ സംഗം ഹീരെ സമാൻ ഹെ. യഹാൻ തും ബച്ചേ ആതേ ഹോ കൗഡി സേ ഹീരെ ജൈസ ബന്നെ. ബാബ പറയുകയാണ്, മധുരമായ സന്താനങ്ങളെ, ജ്ഞാനസാഗരനായ ബാബയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും ഈ സംഗമം വജ്ര സമാനമാണ്. ഇവിടെ നിങ്ങൾ കുട്ടികൾ വരുന്നത് കക്കയിൽ നിന്നും വജ്ര സമാനമാകുന്നതിന് വേണ്ടിയാണ്. മുരളിയിലെ ചോദ്യം, സത്യോഗി രാജധാനിയുടെ സ്ഥാപന എപ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഉത്തരം, മുഴുവൻ പതീത സൃഷ്ടിയുടെ അഴുക്കുപിടിച്ച ഈ ലോകത്തിൻ്റെ ശുദ്ധീകരണം, അതായത് പഴയ സൃഷ്ടിയുടെ വിനാശം ഉണ്ടാകുമ്പോൾ സത്യോഗി രാജധാനിയുടെ സ്ഥാപന ഉണ്ടാകും. അതിനു മുൻപ് നിങ്ങൾ കുട്ടികൾ തയ്യാറാകണം, പാവനമായി മാറണം. പുതിയ രാജധാനിയുടെ സംവത്സരം ആരംഭിക്കുമ്പോൾ പതീതരായ ഒരാൾ പോലും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ നിന്ന് സംവത്സരം ആരംഭിക്കുകയില്ല, അതായത് കലിയുഗ അന്ത്യത്തിൽ നിന്നല്ല പുതിയ യുഗം ആരംഭിക്കുന്നത്. രാധയുടെയും കൃഷ്ണൻ്റെയും ജന്മം ഇവിടെ ഉണ്ടാകും, എന്നാലും ആ സമയം മുതൽ സത്യയുഗം എന്ന് പറയില്ല. അവർ ലക്ഷ്മി നാരായണൻ്റെ രൂപത്തിൽ രാജസിംഹാസനത്തിലിരിക്കുമ്പോൾ മുതലാണ് പുതിയ സംവത്സരം ആരംഭിക്കുന്നത്. അതുവരെ ആത്മാക്കൾ വന്നും പോയിക്കൊണ്ടുമിരിക്കും. ഇതെല്ലാം വിചാരസാഗര മഥനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഗീതം എഹി ബഹാർഹെ, ഗീതം പറഞ്ഞത് ഇതുതന്നെയാണ് വസന്തകാലം, അതായത് പുതിയ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. മുരളിയിലെ ധാരണയിൽ ഒന്നാമത്തെ പോയിന്റ്, എപ്പോൾ വരെ ജീവിക്കുന്നോ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടേയിരിക്കണം. ബാബയുടെ ശിക്ഷണങ്ങളെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരണം. ബാബയ്ക്ക് സമാനം മാസ്റ്റർ ജ്ഞാനസാഗരമായി മാറണം. രണ്ടാമത്തെ പോയിന്റ്, ആത്മീയ വഴികാട്ടിയായി എല്ലാവരെ കൊണ്ടും സത്യമായ യാത്ര ചെയ്യിക്കണം. വജ്ര സമാനമാവുകയും ആക്കുകയും വേണം. ഇന്നത്തെ വരദാൻ, ശ്രേഷ്ഠ ഔർ ശുഭവൃത്തി ദ്വാര വാണി ഔർ കർമ്മക്കോ ശ്രേഷ്ഠ ബനാനേ വാലെ വിശ്വപരിവർത്തക് ഭവ. ഇന്നത്തെ വരദാനം, ശ്രേഷ്ഠവും ശുഭവുമായ ഭാവനയിലൂടെ വാക്കുകളെയും കർമ്മത്തെയും ശ്രേഷ്ഠമാക്കി മാറ്റുന്ന വിശ്വപരിവർത്തകരായി ഭവിക്കും. ഏതു കുട്ടികളാണോ തൻ്റെ ദുർബലമായ ഭാവനകളെ ഇല്ലാതാക്കി ശുഭവും ശ്രേഷ്ഠവുമായ ഭാവനകൾ ധാരണ ചെയ്യുന്നതിൻ്റെ വ്രതം എടുക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ സൃഷ്ടിയും ശ്രേഷ്ഠമായി കാണപ്പെടും. ഭാവനയ്ക്ക് ദൃഷ്ടിയുമായും കർമ്മവുമായും ബന്ധമുണ്ട്. ഏതെങ്കിലും നല്ലതോ മോശമോ ആയ കാര്യം ആദ്യം ഭാവനയിലാണ് ഉണ്ടാകുന്നത്, പിന്നീട് അത് വാക്കിലേക്കും കർമ്മത്തിലേക്കും വരും. ഭാവന ശ്രേഷ്ഠമാവുക അർത്ഥം വാക്കും കർമ്മവും സ്വതവേ ശ്രേഷ്ഠമായി തീരുക. ഭാവനയിലൂടെ തന്നെയാണ് വൈബ്രേഷനും വായുമണ്ഡലവും ഉണ്ടാകുന്നത്. ശ്രേഷ്ഠ ഭാവനയുടെ വ്രതം ധാരണ ചെയ്യുന്നവർ സ്വയമേ തന്നെ വിശ്വപരിവർത്തകരായി മാറുന്നു. ഇന്നത്തെ ശ്ലോകൻ, വിദേഹി വാ അശരീരി ബന്നേക്ക അഭ്യാസ് കരോ തോ കിസി കേ ബി മൻ കെ ഭാവ് കോ ജാൻ ലെങ്കെ. ശ്ലോകൻ, വിദേഹി അഥവാ അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, എങ്കിൽ ആരുടെയും മനസ്സിൻ്റെ ഭാവത്തെ മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ സമാനം, ഞാൻ ആത്മ വിശ്വപരിവർത്തകനാണ്. ഈ ഒരു സ്മൃതിയിൽ ബാബയുടെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി.